നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ് ഏതാണ്ട് പത്തോളം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന. അങ്ങനെ എല്ലാവിധത്തിലുള്ള അതിർത്തി രാജ്യങ്ങളുമായി ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ചൈനയ്ക്ക്. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ചൈന ചൈനയുടെ പിരി കൊണ്ടാണ് നമ്മളുടെ ഒരു അതിർത്തി രാജ്യമായിട്ടുള്ള നേപ്പാൾ ഇന്ത്യക്കെതിരെ വാളെടുക്കാൻ ഒരു ആരംഭിച്ചത്. കാരണം പാകിസ്ഥാനെയും നേപ്പാളിനെയും ഇന്ത്യക്കെതിരെ സമർത്ഥമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരുന്ന ചൈന നേപ്പാളിനെ വളരെയധികം രീതിയിൽ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെ സ്വാധീനിച്ചുകൊണ്ട് മാത്രമല്ല ചില പുറത്ത് അറിയപ്പെടാത്ത ചില രഹസ്യങ്ങൾ കൂടി നേപ്പാളിൻ്റെ പിന്നിൽ ഉണ്ട്. കാരണം നേപ്പാളിലെ ചൈനീസ് സ്ഥാനപതിയായിട്ടുള്ള വനിത അവർ കൃത്യമായ രീതിയിൽ ഒരു ആൻറ്റി ഇന്ത്യൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവരുടെയൊക്കെ ചില ഇടപെടൽ ഈ ഒരു വിഷയത്തിലൊക്കെ ഉണ്ട്. ചൈന എന്തായാലും ശരി പാകിസ്ഥാനെയും നേപ്പാളിനെയും ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ത്യക്കെതിരെ തിരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ തിരിച്ചതിൽ നമുക്ക് അധികം അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നേപ്പാൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്ന നേപ്പാൾ എന്നാൽ ഈ ഭരണ മാറ്റത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ അധികാരത്തിൽ ഏറിയതിന് ഭരണകൂടം അവിടെ അധികാരത്തിൽ ഏറിയതിന് ശേഷം ഇന്ത്യക്കെതിരെ എടുത്തിട്ടുള്ള ചില വിവാദപരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ അറിയുന്നതാണ്. പക്ഷേ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൈനയുടെ തനി ഗുണം നേപ്പാൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ഇന്ത്യക്കെതിരെ നേപ്പാളിനെ തിരിച്ചുവെങ്കിലും ടിബറ്റിൻ്റെ കാര്യത്തിൽ ടിബറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അതീശത്വം ടിബറ്റിന് മേൽ വേണമെന്ന ഒരു കൃത്യമായ നിലപാടുള്ള ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ടിബറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആ പേര് പറഞ്ഞുകൊണ്ട് നേപ്പാളിൻ്റെ ഭൂമി കൂടി പിടിച്ചെടുക്കാൻ ചൈന ശ്രമം നടത്തിയിരിക്കുന്നു. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനധികൃതമായ സൈനിക കടന്നുകയറ്റം വഴി അയൽ രാജ്യങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്ന ചൈന ഇന്ത്യയ്ക്ക് പുറമെ നേപ്പാളിൻ്റെ ഭൂമി കൂടി വിഴുങ്ങിയിരിക്കുന്നു, പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേപ്പാളിനപ്പോൾ മുണ്ടാട്ടമില്ല. കാരണം കൃത്യമായിട്ടും ചൈനയുടെ താളത്തിനൊത്തു തുള്ളുന്ന ഒരു ഭരണകൂടമാണ്. പക്ഷേ അവർ നേപ്പാളിനെ ഇന്ത്യക്കെതിരെ തിരിച്ചുവെങ്കിലും നേപ്പാളിന് കൃത്യമായ രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ കൂടി. കാരണം നേപ്പാളിൻ്റെ ചില ഭൂമി ചില ഭൂപ്രദേശങ്ങളും ചൈന പിടിച്ചെടുത്തിരിക്കുന്നു. അതായത് അതിർത്തി മാറ്റി വരച്ചും അതിരുകല്ല് പിഴുതുമാറ്റിയും ചൈന നടത്തിയ പുതിയ കടന്നുകയറ്റത്തിന് ഇരയായിരിക്കുന്നത് നേപ്പാളിലെ ഗോർഖ ജില്ലയിലെ റൂയി ഗ്രാമമാണ്. റൂയി എന്ന ഗ്രാമം ഗോർഖ ജില്ലയിലെ റൂയി എന്ന അതിർത്തി ഗ്രാമത്തിൽ ചൈന കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു. ഇവിടം പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലായതോടെ തങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കാൻ തങ്ങൾ നേപ്പാളികളാണ് എന്ന വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടി റൂയിലെ ഗ്രാമീണർ ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടില്ലെന്ന നയതന്ത്ര നിലപാടിൽ വാക്കുകൾ അതായത് അത്തരത്തിലുള്ള വാക്കുകൾക്ക് തങ്ങൾ വില കൊടുക്കാറില്ലെന്ന് ഇന്ത്യക്കെതിരെ നടത്തിയ നടപടിയിലൂടെ തെളിയിച്ച ചൈന 72 വീടുകളോളം വരുന്ന നേപ്പാൾ ഗ്രാമം റൂയി എന്ന നേപ്പാളിലെ ഒരു ചെറിയ ഗ്രാമമാണിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതിനാൽ ചൈനയുടെ മുഷ്ടിക്ക് കീഴടങ്ങിയിരിക്കുന്ന നേപ്പാളിലെ നിലവിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ചൈനയെ ഒന്ന് വെറുപ്പിച്ച് വേറെ മാറ്റി നിർത്താനും തരമില്ലാതിരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ ആകപ്പാടെ നേപ്പാളിലെ ചൈനീസ് ഭരണകൂടം പെട്ടുപോയിരിക്കുന്നു എന്നതാണ് ക്ഷമിക്കണം നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പെട്ടുപോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം റൂയി ഗ്രാമത്തിന് പുറമെ നേപ്പാളിലെ 11 സ്ഥലങ്ങളാണ് ഇപ്പോൾ ചൈന പിടിച്ചെടുത്തിരിക്കുന്നത്. ചൈനയുടെ അധീനതയിൽ നേപ്പാളിലെ 11 സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നേപ്പാളിലെ 4 ജില്ലകളിൽ ചൈന അതിരുമാന്തിയപ്പോൾ ഏകദേശം 36 ഹെക്ടറോളം ഭൂമിയിലേക്കാണ് ചൈന കടന്നുകയറ്റം നേപ്പാളിൽ നടത്തിയിരിക്കുന്നത്. നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിലെ റൂയി ഉൾപ്പെടെയുള്ള റൂയി ഗ്രാമം ഉൾപ്പെടെയുള്ള 11 സ്ഥലങ്ങളിൽ ചൈന കടന്നു കയറിയിരിക്കുന്നു. 36 ഹെക്ടറോളം നേപ്പാളിൻ്റെ ഭൂമി ചൈന കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാം. ഹുംല ജില്ലയിലെ 11 ഹെക്ടറുകളിൽ 10 ഹെക്ടർ ഭൂമി ചൈന പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് 99%, അതായത് ഹുംല ജില്ലയിലെ 99% ഭൂമിയും ഇപ്പോൾ ചൈനയിലാണ്. ഹുംല ജില്ല ആകെയുള്ളത് 11 ഹെക്ടർ ഭൂമി വിസ്തീർണമുള്ള ഒരു ജില്ലയാണ്. അതിൽ 10 ഹെക്ടർ ഭൂമിയും ചൈനയുടെ പക്കലാണ്. സ്വയംഭരണ മേഖലയായ ടിബറ്റിൽ റോഡുകൾ നിർമ്മിക്കാനാണ് ചൈന ഇത്തരത്തിൽ നേപ്പാളിൻ്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. റാസുവ ജില്ലയിലെ 6 ഹെക്ടറുകളാണ് ടിബറ്റിലെ റോഡ് നിർമ്മാണ ജോലികൾ നടത്താൻ സിൻജൻ ഫുർജുക് ജംബു ഖോല വഴി താൽക്കാലിക പാത നിർമ്മിച്ചുകൊണ്ട് ചൈന ഇപ്പോൾ പ്രവർത്തനങ്ങൾ തുടരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേപ്പാളിലേക്ക് ഒഴുകിയിരുന്ന നദി പോലും ചൈന
വഴിതിരിച്ച് വിട്ടിരിക്കുന്നു എന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനൊന്നും നേപ്പാളിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് യാതൊരു മിണ്ടാട്ടവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ റൂയി ഗ്രാമത്തിലും ഹുംല ജില്ലയിലുമൊക്കെയുള്ള ജനങ്ങൾ കൃത്യമായ രീതിയിൽ നേപ്പാളി സർക്കാരിനെതിരെ തിരിയാനുള്ള ഒരു കാരണമായി വന്നിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഹുംലയിലെ ബാഗ്ദരാഖോല കർണാലി നദികൾ എന്നീ രണ്ട് നദികളെയാണ് ചൈന വഴിതിരിച്ച് നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നദി വഴിതിരിച്ച് വിട്ടിരിക്കുന്നു. സാംഖുബ സഭാ ജില്ലയിലെ 7 ഹെക്ടറുകൾ തട്ടിയെടുത്ത ശേഷം സാംജുങ് കാംഖോല അരുൺ എന്നീ നദികളുടെ ഒഴുക്കും ചൈന ഗതി തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ 4 നേപ്പാളിലേക്ക് ഒഴുകുന്ന നദികളുടെ ഗതിയും ചൈന തിരിച്ചു വിട്ടിരിക്കുന്നു. മതിയായ നടപടികൾ ഇനിയും നേപ്പാൾ ഭരണകൂടം സ്വീകരിച്ചില്ലെങ്കിൽ ചൈന കൂടുതൽ നേപ്പാളി ഭൂമി പിടിച്ചെടുക്കുമെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം 1960 ശേഷം ചൈനയുമായി പങ്കിടുന്ന അതിർത്തി നിർണയിക്കാനോ അത് സംരക്ഷിക്കാനോ വേണ്ട നടപടികളൊന്നും തന്നെ നേപ്പാൾ ഭരണകൂടം എടുത്തിട്ടില്ല എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിൽ മൊത്തം 100 പില്ലറുകളാണുള്ളത്. എന്നാൽ ഇന്ത്യയുമായി പങ്കിടുന്ന അതിർത്തിയിൽ 8553 പില്ലറുകളാണ് നേപ്പാൾ നാട്ടിയിട്ടുള്ളത്. അടുത്ത കാലത്തായി ചൈന അയൽക്കാരായ എല്ലാവരുടെയും ഭൂമി മാന്തുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയുമായി ലഡാക്കിലുണ്ടായ പ്രശ്നവും ഭൂമിയെ അതിർത്തി സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു എന്ന് നമുക്കറിയാം. വിയറ്റ്നാം, മലേഷ്യ, ഹോങ്കോങ് തുടങ്ങിയ തായ്വാൻ തുടങ്ങിയ അതിർത്തി രാജ്യങ്ങളുമായി ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. ദക്ഷിണ ചൈന കടലിടുക്കിൽ തായ്വാനുമായി വലിയ തോതിൽ ഒരു സംഘർഷത്തിലാണ് ചൈന. വൈനും ബീഫും ബാർലിയും ചൈനീസ് വിദ്യാർത്ഥികളെയും നിരോധിക്കുമെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയെയും ഈ ചൈന, അതായത് വൈനും ബീഫും ബാർലിയും ചൈനീസ് വിദ്യാർത്ഥികളെയും നിരോധിക്കുമെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയെയും ഇത്തരത്തിൽ ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എല്ലാ രീതിയിലും അയൽക്കാരെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചൈന. ആ ഒരു ഘട്ടത്തിലാണ് ചൈനയുമായി കൂട്ടുകൂടി ഇന്ത്യക്കെതിരെ വലിയൊരു ഒരു മിത്രമായിരുന്ന ഇന്ത്യക്കെതിരെ കൂടി തിരിഞ്ഞ നേപ്പാളി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ ആകപ്പാട് പെട്ടിരിക്കുന്നത്. കാരണം അവരുടെ ഏതാണ്ട് വലിയ തോതിലുള്ള ഭൂമി ഇപ്പോൾ ചൈന കൈയേറിയിരിക്കുന്നു. മാത്രമല്ല 4 നദികളെ ടിബറ്റിലെ നിർമ്മാണ പദ്ധതികളുടെ പേര് പറഞ്ഞുകൊണ്ട് വഴിതിരിച്ച് ഗതി തിരിച്ച് വിട്ടിരിക്കുന്നു ചൈന. അങ്ങനെ ചൈനയുടെ അധിനിവേശം നേപ്പാളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളി സഹോദരങ്ങൾ ഈ ഒരു വിഷയത്തിൽ കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിലെ പല അതിർത്തി ഗ്രാമങ്ങളിലുമുള്ള ജനങ്ങൾ തികച്ചും അസംതൃപ്തരായിരിക്കുന്നത്. അവർ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോടുള്ള അവരുടെ അനിഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.